പൊന്മല ശിവക്ഷേത്രം വളരെ പുരാതനമാണ്, വെരി ഏൻഷ്യൻറ്റ് കാറ്റഗറിയിലാണ്. കടലുണ്ടി പുഴയുടെ 1 കിലോമീറ്റർ വടക്ക് ഭാഗത്താണ്. ഇത് ഖരൻ പ്രതിഷ്ഠിച്ച ശിവനാണ്. ടിപ്പുവിൻ്റെ കാലത്ത് ഇതിന് വല്ലാത്ത ഡാമേജസ് വന്നു. പിന്നെ ഊരാളന്മാരിൽ ഒരാളായിരുന്ന കരിപ്പോട്ട് മൂസത് 17 കോലുള്ള ഒരു പ്ലാവുണ്ട് ശ്രീകോവിൽ പുനർനിർമ്മിച്ചു. കൊച്ചി രാജകുടുംബത്തിൻ്റെ ക്ഷേത്രമായിരുന്നു ഇത്. വളരെ കാലം മുതലേ കൊച്ചി രാജകുടുംബത്തിൻ്റെ ക്ഷേത്രമാണ്. 1923 പുന്നശ്ശേരി നമ്പി കലശം നടത്തുന്നുണ്ടായിട്ടുണ്ട്. തമിഴ്നാട് രാമേശ്വരത്ത് നിന്ന് കൊണ്ടുവന്ന വില്വ മരത്തിൻ്റെ ഇല കാണാം. അവിടുത്തെ ഒരു വില്വമരം ഉണ്ട്, രാമേശ്വരത്ത് നിന്ന് കൊണ്ടതാണ് അത്രയും. അത് ഇല ചെറുതായിട്ടുള്ള ഒരു വില്വമരമാണ്, ഒരു പ്രത്യേക കാഴ്ചയാണ് അത്. 3 ഊരാളന്മാരാണ് ഉണ്ടായിരുന്നത്, കരിപ്പോട്ട്, ചണ്ണഴി, നേമത്ത്. 1947 മുതൽ ട്രസ്റ്റി ബോർഡായി. ഊരാളന്മാരുടെ നോമിനീസ് ഉണ്ടാവും കുടുംബത്തിൻ്റെ, അത് 3 പേര് വേറെ ഉണ്ടാവും. തൃക്കണ്ടിയൂർ ക്ഷേത്ര സമുച്ചയത്തിൻ്റെയും കുളത്തിൻ്റെയും അതേ അളവിലാണ് ഈ പൊന്മല ശിവക്ഷേത്രത്തിൻ്റെ വാസ്തു. ശിവന് 75 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ നടുഭാഗം ടിപ്പുവിൻ്റെ കാലത്ത് പൊട്ടിക്കണ്ടായി. ഗണപതിക്ക് 35 സെൻറ്റിമീറ്റർ ആ ഉപദേവത അറ്റാച്ച് ടു ദി മെയിൻ ഷ്രൈൻ ആണ് കാണുന്നത്. നാലമ്പലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ട് വേറൊരു ഗണപതി കൂടിയുണ്ട്, ഇരിക്കണ ഒരു ഗണപതി. അതിന് 27 സെൻറ്റിമീറ്ററേ ഉള്ളൂ. പിന്നെ സുബ്രഹ്മണ്യനുണ്ട്, പക്ഷെ അത് ആകെ അരക്കി മേപ്പെട്ടുന്ന ആകെ മ്യൂട്ടിലേറ്റഡാണ്, കൈയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അയ്യപ്പൻ ഇരിക്കണതാണ് 30 സെൻറ്റിമീറ്റർ. വൈക്കപ്പറ്റ നാറാസ് മനയാണ് ഇവിടുത്തെ തന്ത്രി. ഇനി വളരെ പ്രധാനമായ ഒരു ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി, മറാക്കര പഞ്ചായത്ത് മേൽമുറി ഗ്രാമത്തിലാണ്. ഈ മഹാഭാരത യുദ്ധത്തിൽ പറയുന്ന കിരാതാർജുനീയ കഥയുമായിട്ട് ബന്ധമുള്ള ഒരു ദേവിയാണ് കാടാമ്പുഴ ഭഗവതി. വളരെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. പാണ്ഡവരുടെ വനവാസ കാലത്ത് വ്യാസൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. ശിവനെ പ്രീതിപ്പിച്ച് പാശുപതാസ്ത്രം വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനന്റെ തപസ് കണ്ട് പാർവതി ശിവനോട് അഭ്യർത്ഥിച്ചു, കൊടുക്കൂ, അവന് എത്ര ദിവസമായി കഷ്ടപ്പെടുന്നു, കൊടുക്കൂ വരെന്ന് പറഞ്ഞു. അപ്പൊ അർജുനന്റെ അഹങ്കാരം നീക്കിയ ശേഷം അനുഗ്രഹിക്കാം എന്ന് ശിവനും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാളും കിരാതകിരാതി വേഷം ധരിച്ചിട്ട് വന്നു. അതേ സമയത്ത് ദുര്യോധനൻ അയച്ച ഒരു അസുരൻ പന്നിയുടെ രൂപത്തിൽ വരാഹ രൂപത്തിലും പ്രത്യക്ഷമായി. അങ്ങനെ കിരാതാർജുനീയ യുദ്ധം നടന്നു. ഈ പന്നിക്ക് വേണ്ടിയിട്ട് പാശുപതാസ്ത്രം കുത്തി. ഇതൊക്കെ നടന്നത് കേരളത്തിലാണെന്നാണ് സങ്കല്പം. വടക്കേ മലബാറിൽ പല സ്ഥലത്തും ഇത് നടന്നു എന്ന് പറയുന്ന സങ്കല്പങ്ങൾ നമ്മൾ കണ്ടു അവിടുത്തെ അമ്പലങ്ങളെ പറ്റി പറയുമ്പോൾ. ഇവിടെയും അതാണ് സങ്കല്പം, ഇവിടെ വച്ച് നടന്നു എന്നാണ് ഇവിടുത്തെ സങ്കല്പവും. പാർവതിക്ക് ദാഹിച്ചപ്പോൾ ശിവൻ ഭൂമിയുടെ അടിയിലേക്ക് ഒരു അമ്പ അയച്ചിട്ട് ജലം വരുത്തിയത്രേ. കാടൻ അല്ലെങ്കിൽ കിരാതൻ അമ്പ് ചെയ്ത അള, അള എന്ന് പറഞ്ഞാൽ മാളം, അതാണ് കാടൻ അമ്പ ചെയ്തുണ്ടാക്കിയ അളയാണ്, അല്ലെങ്കിൽ ഒരു പുഴ പോലെ ഉണ്ടാക്കിയതാണ് കാടാമ്പുഴ എന്നാണ് പേരിൻ്റെ ഉൽപ്പത്തി. ഒരിക്കൽ ആകാശഗമനം ചെയ്യുന്ന ശങ്കരാചാര്യര് ഇവിടുത്തെ ചൈതന്യം കണ്ടിട്ട് ഇവിടെ വന്നു. ദേവി ചൈതന്യം കാണുന്നിടത്തൊക്കെ അദ്ദേഹം വരും. അങ്ങനെ ചൈതന്യം ഒരു മലയോര താഴ്വരയിലേക്ക് നീങ്ങി നീങ്ങി പോകാൻ തുടങ്ങി. ചൂട് കാരണം അദ്ദേഹത്തിന് അതിൻ്റെ അടുത്ത് എത്താൻ സാധിച്ചില്ല. അപ്പം അദ്ദേഹം നരസിംഹമൂർത്തിയെ ധ്യാനിച്ചിട്ട് പ്രത്യക്ഷമാക്കി. അപ്പം സുദർശന ചക്രത്തിൻ്റെ ശക്തി കിട്ടി, അതുകൊണ്ട് അടുത്തേക്ക് പോകാനുള്ള സാധ്യത വന്നു. അങ്ങനെ അടുത്തെത്തിയപ്പോൾ ചൈതന്യം 3.8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു അളയുടെ ഉള്ളിലേക്ക് അപ്രത്യക്ഷമായി. ഈ അളയിൽ നിന്നാണ് അത്രേ ശിവൻ ഗംഗാജലം വരുത്തിയിട്ട് പാർവതിക്ക് കൊടുത്തത്. അപ്പോൾ ശങ്കരാചാര്യര് ആ അളയുടെ സമീപത്ത് ത്വരിതയുടെ രൂപത്തിൽ, ത്വരിത വനദുർഗയായിട്ടുള്ള കാട്ടാളത്തിയായിട്ടുള്ള കിരാതിയായിട്ടുള്ള ത്വരിതാ രൂപത്തിൽ പാർവതീനെ അവിടെ കണ്ടു. ഇതേ രൂപമാണ് അത്രേ പണ്ട് അർജുനനും കണ്ടത്. ഈ കിരാതിയുടെ ത്വരിതയുടെ ദർശനം കിട്ടിയ സ്ഥലം, അർജുനനും ശങ്കരാചാര്യർക്കും കിട്ടിയ സ്ഥലം അവിടെ ആണ് ഈ ക്ഷേത്രം. ത്വരിതാ സങ്കല്പത്തിലാണ് അവിടെ അതുകൊണ്ട് ശങ്കരാചാര്യർ പൂജ നടത്തിയത്. അത് ഏതാണ്ട് 4-5 നൂറ്റാണ്ടുകളിലായിരിക്കണം. പൂജയ്ക്കും നിവേദ്യത്തിനും ചാങ്ങാലിയോട്ട് ഇല്ലത്തെ കാരണവരും ഭാര്യരു കുടുംബവുമാണ് സഹായിച്ചത്. ആചാര്യൻ അടുത്തുള്ള ചോലയിൽ നിന്ന് ജലമെടുത്ത് ആ സ്വയംഭൂസ്ഥാനത്ത് അഭിഷേകം കഴിച്ചു. തെച്ചിപ്പൂക്കൾ മന്ത്രോച്ചാരണങ്ങളോടുകൂടി അളയിൽ അർച്ചിച്ചു.
വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളാണ് ഈ അർച്ചനയും ഈ ആരാധനയും ഒക്കെ നടന്നത്. ഇപ്പോഴും ആ ദിവസം അവിടെ പൂമൂടൽ എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ പൂമൂടൽ ദേവിക്ക്, അത് ശങ്കരാചാര്യൻ തിരിച്ചിപ്പൂ കൊണ്ട് മൂടിയതിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോഴും നമ്മളത് ചെയ്യുന്നത്. വൃശ്ചികത്തിലെ കാർത്തിക കാടാമ്പുഴ വാര്യത്തെ ആണ് ക്ഷേത്രകാര്യം നോക്കാൻ ഏൽപ്പിച്ചത്. പൂജാവിധികളൊക്കെ നിശ്ചയിച്ചു. മാന്യമംഗലത്ത് കാടമ്പുഴ വാര്യത്തിന് കിട്ടും മുമ്പ് ചാങ്ങിലിയോട്ട് നമ്പൂതിരിയും പാറമേൽ ഭട്ടതിരിയുമായിരുന്നു ഇവിടുത്തെ ഊരാളന്മാർ. 1921 ഇതിനെ ഈ ക്ഷേത്രം കൊള്ളയടിക്കേണ്ടായി. അന്ന് ഇവിടുത്തെ എല്ലാ ജംഗമ വസ്തുക്കളും രേഖകളും ഒക്കെ ആരൊക്കെയോ എടുത്തുകൊണ്ട് പോയി. ഊരാളന്മാരെ വടക്കൻപറവൂർ, എറണാകുളത്ത് അടുത്തുള്ള വടക്കൻപറവൂരിലേക്ക് ഓടിപ്പോയി. തിരിച്ചു വന്നിട്ട് അവർ പുതിയ വസ്തുക്കളും പുതിയ പാത്രങ്ങളും ഒക്കെ മേടിച്ച് രണ്ടാമത് പൂജ പുനരാരംഭിച്ചു. പിന്നീട് 1974 ഒരു ദേവപ്രശ്നം, ഇപ്പോൾ ബോർഡ് വന്നതിന് ശേഷം ഒരു ദേവപ്രശ്നം. അപ്പോൾ ആ ദേവപ്രശ്നത്തിൽ 1974 AD ദേവപ്രശ്നത്തിൽ കണ്ടത് അതിൻ്റെ 1850 വർഷം മുമ്പ് തന്നെ ഈ ചൈതന്യം ഇവിടെ ആദ്യമായിട്ട് ആളുകൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതായത് 1974 AD 1850 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 1st century AD അതും കുംഭമാസത്തിലെ രേവതി നാളാണ് അത്ര ശരിക്കും ആദ്യം അനുഭവപ്പെട്ടിരിക്കുന്നത്. 1st century AD ഒരു കുംഭമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ആണ് ഇവിടെ ദേവീ ചൈതന്യം അനുഭവപ്പെട്ടത് എന്ന് ദേവപ്രശ്നത്തിൽ കണ്ടു. 800 AD വീണ്ടും ഒരു യോഗിക്ക് ദർശനം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടു. 9th to 18th century വരെ തുടർച്ചയായിട്ട് പൂജ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം 2002 അത് പിന്നെയും റിനോവേഷൻ നടത്തിയിട്ടുണ്ട്, ക്ഷേത്രത്തിൻ്റെ റിനോവേഷൻസ്. 3 terrace ഇറങ്ങി വന്നാൽ വലത് ഭാഗത്ത് ഒരു നടപ്പുര കാണാം. അവിടെ ശാസ്താ സത്യകൻ പ്രഭയാണ് ഇരിക്കുന്ന ഉപദേവതമാരായിട്ട്. വടക്കേ അറ്റത്ത് കിഴക്കഭിമുഖമായിട്ട് നാഗകന്യകയുണ്ട്. വാതിൽ മാടത്തിലെ പുഷ്പം ശുദ്ധാക്കാനും വാദ്യോപകരണം സൂക്ഷിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അറയാണ്. 4th terrace ഒരു ഉയർന്ന തറ, 1.2 meter ഉയരമുള്ള ഒരു തറ, അതിൻ്റെ മുകളിലാണ് നരസിംഹമൂർത്തിയും സുദർശന ചക്രവും ഇരിക്കുന്നത്. ഈ തറയ്ക്ക് കിഴക്ക് ശ്രീകോവിലിൽ ദേവി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം അറ്റ് ലോവർ ലെവൽ, അതായത് 5th terrace എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരളയുണ്ട്. അതിൻ്റെ അകത്താണ് ത്രിപുരയുടെ ചൈതന്യം. ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ്. അത് ഡെപ്ത് അറിയില്ല. അത് 3.8 centimeter വരെ നമുക്ക് കയ്യ് പോകുള്ളൂ. അതിൻ്റെ അകത്തേക്ക് ആഴത്തേക്ക് ഉണ്ട്, എത്രയാണ് ആക്ച്വൽ ഡെപ്ത് ആർക്കും അറിയില്ല. അത്രയും ആഴത്തിൽ ഒന്ന് കാണുന്നുണ്ട്. പൂജാ വിഗ്രഹം മിറർ ടൈപ്പിലുള്ള പഞ്ചലോഹമാണ്. ഏകതല ചതുരല്ല, ദീർഘചതുര ശ്രീകോവിലാണ്. 4 kettu പോലെയാണ്. 4 sides എലിവേറ്റഡ് ആണ്. സെൻട്രലിൽ റൂഫില്ല, കാവ് പോലെ. ധനദുർഗയാണ്. കൺസെക്രേറ്റഡ് പെർമനന്റ് വിഗ്രഹം എന്നൊരു സാധനം ഇവിടെ ഇല്ല. പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ഥിര വിഗ്രഹം ഇവിടെ ഇല്ല. 3 roops ഇവിടെ ദേവീനെ സങ്കല്പിക്കുന്നത്. പരാശക്തി, മൂലദുർഗ, വനദുർഗ. ഏറ്റവും പ്രധാനവും അനുഗ്രഹദായകവുമായ സങ്കല്പം ഇവിടെ ത്വരിതയുടെ സങ്കല്പമാണ്. ത്വരിതാ സങ്കല്പത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവരെ ശാരദാതിലകത്തിലെ ദേവി ഭാഗത്ത് അത് പറയുന്നുണ്ട്. ഞാനത് ആനന്ദസിന്ധു എന്ന ബുക്കിൽ ആ ത്വരിതാ സങ്കല്പത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർ അത് വായിക്കാം. രാവിലെ ദുർഗാദേവിക്ക് സരസ്വതിയുടെ സങ്കല്പമാണ്. പൂമൂടലിൻ്റെ സമയത്ത് ഉച്ചപൂജയ്ക്കും മൂലദുർഗയുടെ, അതായത് ത്വരിതയുടെ സങ്കല്പമാണ്. ആ സമയമാണ് ഏറ്റവും അനുഗ്രഹദായകമായ സങ്കല്പം. അപ്പോൾ പൂമൂടലിനും ഉച്ചപൂജയ്ക്കുമാണ് ആളുകൾ അധികം വരിക. അത് ഏകദേശം 10:00 to 11:30 ഇടയ്ക്കാണ് ആ മൂലദുർഗ ത്വരിതാ സങ്കല്പത്തിലുള്ള പൂജകൾ. അത്താഴ പൂജയ്ക്ക് വനദുർഗയാണ്. ശിവനും ഗണപതിയും ഗർഭഗൃഹത്തിൽ സങ്കല്പ പ്രതിഷ്ഠകളുണ്ട്. മണ്ഡപത്തിലെ തെക്ക് വശത്ത് ശിലാവിഗ്രഹം ഉണ്ട്, അത് നരസിംഹമാണ്. സുദർശന ചക്രം 30 centimeter ഉള്ള ഒന്ന് വടക്ക് ഭാഗത്തുണ്ട്. ശാസ്താവിന് രൂപമില്ല, 30 centimeter ഉള്ള ഒരു ശിലയാണ്. നാഗകന്യം 30 centimeter ആണ്. പൂമൂടൽ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ പുഷ്പാഞ്ജലിയാണ്.
പന്ത്രണ്ട് കുടന്ന തെച്ചിപ്പൂക്കൾ വേണം ഒരു പൂമൂടൽ നടത്താൻ. ഒരു ദിവസം ഒരു പ്രാവശ്യമേ പൂമൂടൽ നടത്തുള്ളൂ, അധികം ആൾക്കാർ വന്ന ചെയ്യില്ല. പിന്നെ ഒരു വേറൊരു വഴിപാട് ഇവിടെ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത് മുട്ടറുക്കലാണ്. മുട്ടറുക്കൽ എന്ന് പറഞ്ഞാൽ അത് ഹെൽത്തിന് പ്രോബ്ലം അല്ല, അവർക്ക് ദേഹമുട്ട്, തൊഴിൽ കിട്ടണം എന്നുള്ളവർക്ക് തൊഴിൽ മുട്ട്, വിദ്യയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാമുട്ട്, പിന്നെ കല്യാണത്തിന് വേണ്ടി മാംഗല്യമുട്ട്, കുട്ടികളുണ്ടാവാൻ വേണ്ടി സന്താനമുട്ട്, വീടിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ ഗൃഹമുട്ട്, പുതിയ വാഹനമൊക്കെ വാങ്ങിയാൽ ഒരു വാഹനമുട്ടുണ്ട്. ഞാൻ അതാ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കാർ ആദ്യം വാങ്ങിയപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു വാഹനമുട്ടും ഒരു പൂമുടലും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പോയിരിക്കുന്നത്. 1989 ഇത് ഉണ്ടായത്. പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ളത് വിസ മുട്ടൊക്കെ കാടുണ്ട്, അതൊക്കെ ഇപ്പം ഉണ്ടായതാവും. പിന്നെ ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുമുട്ട്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരണവര് ഒരു നാളികേരം കൊണ്ടുവരണം, എന്നിട്ട് കുളത്തിൽ കഴുകിയിട്ട് അത് പൂജാരിക്ക് കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ പതിവ്. പിന്നെ ഉത്സവമൊന്നുമില്ല ഇവിടെ. തൃക്കാർത്തികയ്ക്ക് എല്ലാ താന്ത്രികാചാരങ്ങളും ഇവിടെ അനുഷ്ഠിക്കും. ധനുമാസത്തിലും മകരമാസത്തിലും എല്ലാ കൊല്ലവും ഋഗ്വേദ ലക്ഷാർച്ചന ഇവിടെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദ്രവ്യകലശങ്ങൾ നടത്താറുണ്ട് ഇവിടെ. പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണ്. അതായത് പഴയ പ്രതിഷ്ഠയാണെങ്കിൽ പോലും, അർജുനന്റെ കാലത്തുള്ളതാണെങ്കിൽ പോലും പുനഃപ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണ്. തന്ത്രി മരുതൂർ പട്ടാമ്പിയിലെ അണ്ടലാടിമനയാണ്. മേൽശാന്തി പുതുമനയാണ്, പുതുമന. ഇനി ഋഷിപുത്തൂര് എടയൂരിൽ, അത് ഏൻഷ്യൻ്റാണ്. ഋഷിക്ക് ഒരു ശിവൻ പ്രത്യക്ഷമായിട്ട് സ്വയംഭൂവായിട്ട് അവിടെ ഉണ്ടായതാണ്. ഇത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ക്ഷേത്രത്തിനും സംഭവിച്ചിട്ടുണ്ട്. 1970 വരെ കളരിക്കൽ പുത്തൂർ മഠത്തിൻ്റെ ആയിരുന്നു. വൃത്താകാരം ഏകതലം പടിഞ്ഞാട്ട് അഭിമുഖം ശ്രീകോവിൽ, നമസ്കാര മണ്ഡപത്തിനൊരു തറ മാത്രം, മേൽക്കൂരയൊക്കെ വീണു പോയിരിക്കുന്നു, കിണറും പോയിരിക്കുന്നു. മാതൃശിലയും ബലിപീഠങ്ങളും ഒക്കെ കഷ്ണം കഷ്ണമായിട്ട് അമ്പലപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. ചുറ്റമ്പലം തറയുടെ ഒരു ഭാഗം ബാക്കിയുള്ളൂ. കല്ലൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. ഇവിടെ പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് കുറെ കല്ല് ചെതറി കിടക്കുന്നുണ്ട്. പിന്നെ വടക്ക് പടിഞ്ഞാറായിട്ട് ശാസ്താവിന് പടിഞ്ഞാറ അഭിമുഖമായിട്ട് ചെറിയ ഉപദേവതാ ക്ഷേത്രമുണ്ട്. ക്ഷേത്രക്കുളവും നശിച്ചു കിടക്കുകയാണ്. ചുറ്റുപാടും കുന്നുകളാണ്, നല്ല വയലുകൾ, മുമ്പിൽ ചെറിയൊരരുവി ഒക്കെ. ഈ ചെതറിക്കിടക്കുന്ന കരിങ്കല്ലുകൾ ഇതൊക്കെ പണ്ടുകാലത്തെ ഒരു പ്രൗഢിയുടെ, ഒരു പഴയ ഗ്ലോറിയുടെ ലക്ഷണങ്ങളായിട്ട്, മുദ്രകളായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ശിവൻ 21 സെൻറ്റിമീറ്റർ ഉള്ളൂ, ശിവപാർവതി സങ്കല്പമാണ്. ശാസ്താവ് 30 സെൻറ്റിമീറ്റർ, പ്രഭ 15 സെൻറ്റിമീറ്റർ, സാത്യകൻ 15 സെൻറ്റിമീറ്റർ, തന്ത്രി അണ്ടലാടി മനയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ഒരു ക്ഷേത്രം, അത് പൂക്കാട്ടിയൂർ. അത് ഞാൻ എനിക്ക് വളരെയധികം അവിടെ പോയിട്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചൊരു ക്ഷേത്രമാണ് അത്. പൂക്കാട്ടിയൂർ മഹാവിഷ്ണു പൂക്കാട്ടിരി എടയൂർ ഗ്രാമത്തിലാണ്. വളാഞ്ചേരി നിന്ന് 4 കിലോമീറ്റർ വടക്ക് കിഴക്കാണ്, പെരിന്തൽമലന റോഡിൽ. അവിടെ അത്തിപ്പറ്റ ദേശത്ത് വലിയ കുന്ന് എന്നിട്ടൊരു കുന്നുണ്ട്, അതുമ്പലാണിത്. 4 കിലോമീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് പൂക്കാട്ടിയൂർ മഹാവിഷ്ണു ക്ഷേത്രം ഒരു പുഴ, കുന്തിപ്പുഴ ഒഴുകുണ്ട്. 11-ാം സെഞ്ചുറിയിൽ മാത്രമാണ് മൂത്തമല മനക്കാർക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതിനും പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനും കൂടിയിട്ടാണ് മാനേജ്മെന്റ് കമ്മിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ശിവക്ഷേത്രവും ഒരു വിഷ്ണു ക്ഷേത്രവും ഒരുമിച്ച് തന്നെയാണ്. ശരിക്കും മഹാദേവ ക്ഷേത്രവും മഹാവിഷ്ണു ക്ഷേത്രവും അടുത്തടുത്താണ്. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം കുന്നിന്റെ താഴെയും ശിവക്ഷേത്രം കുന്നിന്റെ മീതത്തെ ഭാഗത്തുമായിട്ട്, രണ്ടും ഒറ്റ ലെവൽ, ഒരു ഒറ്റ കോമ്പൗണ്ടിലാണ്. ഇതിന് 92 സെന്റിലാണ് ക്ഷേത്ര സമുച്ചയം. രണ്ട് ക്ഷേത്രത്തിനും കൂടിയുള്ള ഒരു കുളത്തിന്റെ പേര് കണ്ടൻകുളം എന്നാണ്. കണ്ടൻ എന്നത് പഴയ തലപ്പള്ളി രാജാക്കന്മാരുടെ ഒരു ബിരുദനാമാണ്. കണ്ടൻ കോത എന്നുള്ളത്, കണ്ടൻ എന്നുള്ളതും കോത എന്നുള്ളതും രണ്ടും. അപ്പൊ കണ്ടൻകുളം എന്ന് പറയുന്നത് ആ രാജാവിന്റെ ഓർമ്മയ്ക്കായിരിക്കണം. സർക്കുലാർ ദ്യുതല ക്ഷേത്രം കിഴക്ക് അഭിമുഖമാണ് വിഷ്ണു ക്ഷേത്രം. അതിൽ ഗണപതിക്കും വേട്ടേക്കരനും ഉപദേവതാ ക്ഷേത്രമുണ്ട്. നാലമ്പലത്തിലെ നോർത്ത് ഈസ്റ്റ് ഭാഗം സരസ്വതി പൂജയ്ക്കാണ് ഉപയോഗിക്കാറ്. അഗ്രമണ്ഡപത്തിൽ വലിയ ബലിക്കല്ലുണ്ട്. നോർത്ത് ഈസ്റ്റിൽ കിഴക്കഭിമുഖമായിട്ട് ഗോശാല കൃഷ്ണനുണ്ട്. മ്യൂറൽസ് ഉണ്ട്, പക്ഷെ അതൊക്കെ വളരെയധികം ഫെയിൻറ്റഡ് ആണ്. വിഷ്ണു
വിഗ്രഹം കേടു വന്നിട്ടുണ്ട്. എന്റെ മുകളിൽ പഞ്ചലോഹ കവചപ്പെട്ടിരിക്കുകയാണ്. നിൽക്കുന്ന 75 സെന്റിമീറ്റർ ഉള്ള ചതുർഭുജ വിഷ്ണുവാണ്. കാലടി പടിഞ്ഞാറിയടുത്ത് മണിക്കാണ് തന്ത്രം. ഈ അവിടെ തന്നെയുള്ള മഹാദേവ ക്ഷേത്രം, പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്രം, ഈ വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്താണത്, ഒരു ഹിൽ ടോപ്പിൽ. അതായത് പടിഞ്ഞാറ് ഭാഗം മുഴുവൻ വയലുകളാണ്, വളരെ സുന്ദരാണ്. ഈ കിഴക്ക് ഭാഗത്ത് ഒരു കുന്നിനെ മാരാൻ കുന്ന് എന്നാണ് വിളിക്കുന്നത്. മാരാൻ കുന്ന്, മാരന്റെ കുന്ന് എന്നാണ് വിളിക്കുന്നത്. ഇത് എന്താതിന് കാരണം എന്നുള്ളത് എനിക്ക് അവിടുത്തെ ഒരു ലിഖിതം വായിച്ചപ്പോഴാണ് പിടികിട്ടിയത്. അത് വളരെ നല്ല ഒരു അർത്ഥമുള്ള വാക്കാണത്. കാരണം വിഷ്ണുവിൻ്റെ സഹോദരിയായ ദേവിയെ വിവാഹം കഴിക്കാൻ ശ്മശാനത്തിൽ കഴിക്കണ ഭസ്മത്തിൽ കുളിച്ച് ഭിക്ഷുവായിട്ട് നടക്കുന്ന ശിവൻ ഒരു കാമന്റെ മാരന്റെ രൂപം കെട്ടി സുന്ദരനായിട്ട് വന്ന ഒരു ഒരു കഥ അവിടെ ഉണ്ടതിൽ. അതുകൊണ്ട് മാരാൻ കുന്ന് എന്ന് പറയുന്നത് ശിവൻ പുറപ്പെട്ടു വന്ന ഒരു കുന്നാണ്. ഏതായാലും മൂന്ന് കുന്ന് ഉണ്ട് 1 കിലോമീറ്റർ റേഡിയസിൻ്റെ ഉള്ളിൽ. അവിടെ മൂന്ന് കുന്നും വിത്തിൻ ഒരു 1 കിലോമീറ്റർ റേഡിയസിൻ്റെ അടുത്ത്. പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അരുവിയുണ്ട്. സൗത്ത് വെസ്റ്റിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ഒരു റിനോവേഷൻ നടന്നിട്ടുണ്ട്. അവിടെ മൂത്തമല മനയിലെ കാരണം ഒരു തൃശ്ശൂരിലേക്ക് തിങ്കൾ ഭജനത്തിന് മാസാവസാനം പോയിരുന്നു. മാസം ആദ്യമായിട്ടേ വരുള്ളൂ. അപ്പോൾ 2 മാസത്തെ ഒപ്പം തൊഴാം. വയസ്സായപ്പോൾ നടക്കാൻ വയ്യാണ്ടായി. അപ്പോൾ കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നത്തിലെ വടക്കുനാഥൻ്റെ ഒരു ദർശനം കിട്ടി. വടക്കുനാഥൻ പറഞ്ഞു, നീ കഷ്ടപ്പെട്ട് തൃശ്ശൂർക്ക് എന്നെ കാണാൻ വരണ്ട. ആ പഴയ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് എൻ്റെ ഒരു സ്വയംഭൂ ഉണ്ട് പഴയത്. അതിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്, നീ അവിടെ തൊഴുതാൽ മതി പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു പിന്നെ ഒരു ചെറുമി പുല്ലരിഞ്ഞ് പൂക്കാട്ടുമല, വിഷ്ണു ക്ഷേത്രത്തിലുള്ള പൂക്കാട്ടുമല എന്നാണ് ഇത് കിട്ടിയത് എന്നുള്ളത്. അതുകൊണ്ടാണ് പൂക്കാട്ടൂർ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പൂക്കാട്ടുക എന്നുള്ളത്, പൂക്കാട്ടുക എന്നുള്ളത് ദേവദാസിമാരുടെ നൃത്തത്തിൽ ആദ്യം പൂ കാണിച്ചിട്ട് പൂ താലത്തിൽ പൂ വെച്ചിട്ടൊരു പുഷ്പാഞ്ജലി ചെയ്തിട്ടാണ് രംഗപൂജ നടത്തിയിട്ട് അവർ തുടങ്ങുള്ളൂ. അങ്ങനെയുള്ള പൂക്കാട്ടൽ എന്നുള്ളൊരു ചടങ്ങ് തന്നെ ദേവദാസികൾക്കുണ്ട്. ഈ ക്ഷേത്രത്തിൽ ആ ലിഖിതപ്രകാരം ഞാൻ കണ്ടെത്തിയ ആ ലിഖിതപ്രകാരം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ പണ്ട് ഒരു ഒരു സ്കൂൾ ഫോർ ഡാൻസ് ആൻഡ് മ്യൂസിക്. ദേവദാസികളും അവിടുത്തെ വൈശ്യന്മാരും അവിടുത്തെ രാജാക്കന്മാരും എല്ലാവരും ദാനധർമ്മങ്ങൾ ചെയ്ത് ഈ ക്ഷേത്രത്തിലെ ഒരു വലിയൊരു സ്കൂൾ നടന്നിരുന്നു. വേദവിദ്യ മാത്രമല്ല അവിടെ പഠിപ്പിച്ചിരുന്ന എല്ലാ കലകളും, പ്രത്യേകിച്ച് നൃത്തഗീത വാദ്യകലകളും. അതുകൊണ്ടായിരിക്കണം പൂക്കാട്ടിയൂർ എന്നുള്ള പേര് വന്നത് എന്നാണ് എൻ്റെ വിചാരം. മറ്റുള്ള പറയണതൊക്കെ ഐതിഹ്യങ്ങളാണ്, ഇതവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതായിരിക്കണം കൂടുതൽ ശരി. എന്തായാലും ഈ ഇവിടെ ചെറുമി രക്തം കണ്ട ഉടനെ പൂക്കാട്ടുമലയിൽ കണ്ടു എന്ന് പറയാൻ, പൂക്കാട്ടിൽ എന്ന് പറയുമ്പോഴേക്കും വീണ് മരിച്ചു എന്നും അതുകൊണ്ട് പൂക്കാട്ടിൽ നിന്ന് പേര് വന്നു എന്നും ഈ സ്ത്രീ മരിച്ച സ്ഥലത്തിന് ഉടുമ്പാട്ടുകുളം വന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുള്ള ലിഖിതപ്രകാരം അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ എനിക്ക് ആ ലിഖിതപ്രകാരമുള്ളത് വിശ്വസിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് പറയാണ്, ഇവിടെ പണ്ട് ഒരു വിദ്യാലയം നടന്നു വന്നിരുന്നു. ആദ്യം പാറന്നാട്ടു മനയും പൂത്തമല മനയുമാണ് നടന്നിരുന്നത്. പിന്നെ മൂത്തമല മന മാത്രമായി. 1970 വരെ തന്നെ അവരുടെ കയ്യിലായിരുന്നു. ഇപ്പൊ ഒരു കമ്മിറ്റിയാണ് കൊണ്ടു നടക്കുന്നത്. 8.81 ഏക്കറിൽ 6.8 ഏക്കറ് മാരാങ്കുന്ന് തന്നെയാണ്. കുറച്ച് ഭാഗം ബാക്കിയുള്ളൂ. അതിൽ 62 സെന്റ് കുളം, 26 സെന്റ് അയ്യപ്പങ്കാവാണ്, 85 സെന്റില് തോട്ടമാണ്, 1 ഏക്കറിൽ ക്ഷേത്ര സമുച്ചയം. 100 വർഷം മുമ്പാണ് ഇവിടുത്തെ ശ്രീകോവിലും ചുറ്റമ്പലവും അവസാനമായിട്ട് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത്. മുഖമണ്ഡപത്തിൻ്റെ സൗത്ത് സൈഡിൽ ഗണപതി അമ്പലം തെക്ക് അഭിമുഖമാണ്. ചുറ്റമ്പലത്തിന് 4 ഭാഗവും വാതിലുണ്ട്. ആകെ 7 വാതിലുണ്ട് ശരിക്ക്. കിഴക്കും പടിഞ്ഞാറും ഓരോന്ന് വീതം, 2 എണ്ണം തെക്ക്, 2 എണ്ണം 3 എണ്ണം വടക്ക്, അങ്ങനെ 7 വാതിൽ. വാതിൽ മാടം വളരെ വലുതാണ്. 2.43 × 2.23 മീറ്റർ ആണ് അതിൻ്റെ അളവ്. അതിലെ ഒരു പ്രൊജക്ഷനിലാണ് ഭഗവതിയുടെ സ്ഥാനം. തെക്കും വടക്കും ഓരോ മുറികളും ഉണ്ട്. അയ്യപ്പൻ സൗത്ത് വെസ്റ്റ് ഫേസിംഗ് ആണ്.
സൗത്ത് വെസ്റ്റിലാണ്, ഫേസിങ് ഈസ്റ്റ് ആണ്. ഭഗവതിക്കും ശിവനും ശിലാദീപസ്തംഭങ്ങളുണ്ട്. ഈ ഭഗവതിനെ വിവാഹം കഴിക്കാനാണ് ശിവം വന്നത് എന്നുള്ള സങ്കല്പമാണ് അവിടെ. വലിയമ്പലത്തിന്റെ വടക്ക് ഭാഗത്ത് രണ്ട് ശിലാഫലകത്തിലായിട്ടാണ് ഈ ഇൻസ്ക്രിപ്ഷൻസ് കാണുന്നത്. ശിവൻ ശിവപാർവതി രൂപത്തിലുള്ള മഹാദേവനാണ്. 41.5 സെന്റിമീറ്റർ ആണ് ലിംഗരൂപാണ്. എബവ് ദ ലോവേർഡ് പീഠം ഉയരം ഗണപതി 37 സെന്റിമീറ്റർ ഉണ്ട്. അയ്യപ്പൻ 27 സെന്റിമീറ്റർ ഉള്ള ലിംഗപ്രതിഷ്ഠയാണ്. ഭഗവതി കണ്ണാടി ശിലയാണ്, 63 സെന്റിമീറ്റർ പടിഞ്ഞാട്ട് അഭിമുഖം. ജലധാര, ഇളനീർധാര ഒക്കെയാണ് അവിടെ പ്രധാനം. താലപ്പൊലി ഉണ്ട്. അതിനെ വടക്ക് ഭാഗത്തുള്ള മാരാൻകുന്നിന്റെ മുകളിൽ വെച്ചിട്ട് ചെണ്ട കൊട്ടിയിട്ട് ആണ് ആദ്യം താലപ്പൊലിയുടെ തുടക്കം. ഈ ചെണ്ട കൊട്ടി അറിയിക്കല് എല്ലാവരെയും അറിയിക്കാനാണ്. പ്രത്യേകിച്ചും തിരുമാന്താംകുന്നിലമ്മയുടെ തട്ടകത്തിലേക്ക്, തിരുമാന്താംകുന്നിലമ്മയെ അറിയിക്കാനാണ് ഈ മാരാൻകുന്നിലെ കൊട്ട എന്നാണ് പറയുന്നത്. ദേവി എഴുന്നേടും, ദേവിയുടെ ആ തട്ടകത്തിലെ ആളുകളും ഇവിടെ പങ്കെടുക്കും. കാരണം ഇത് വല്ലഭ രാജാക്കന്മാരുടെയാണ്, അതുകൊണ്ട് അവരൊക്കെ എഴുന്നേടും. അതാണ് അതിൻ്റെ ആ ആൾക്കാർക്ക് എല്ലാവരെയും അറിയിക്കലാണ് ആ മാരാൻകുന്നിലെ കൊട്ടി അറിയിക്കല്. മകരചൊവ്വ ദിവസം കളമ്പാട്ടുണ്ട്. 13 ദിവസം കളമ്പാട്ടുണ്ട്, അപ്പം ആറാട്ടില്ല. താലപ്പൊലിപ്പറമ്പ് വരെ വാദ്യത്തോടെ എഴുന്നള്ളത്തുണ്ട്. ഭൂതങ്കളിയുണ്ട്. തെറ, കരിവേല, കാളവേല, വെളിച്ചപ്പാട് ഇതൊക്കെ ഉണ്ട്. ശിവരാത്രിക്ക് നവകവും പഞ്ചഗവ്യവും ഉണ്ട്. കാലടി പടിഞ്ഞാറെടുത്ത് മനയാണ് തന്ത്രി.